ഹായ് ഹലോ നമസ്കാരം ഇന്ന് വെയ്റ്റ് ലോസ് ജേണിയുടെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ എനിക്ക് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം എൻ്റെ ഫോൺ വീണ്ടും കംപ്ലൈൻ്റ് ആയി അതാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടും ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊരു വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നുണ്ട് 30 ദിവസത്തെ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്നത്തെയും പോലെ ബദാമും തലേദിവസം കുതിർത്ത ബദാമും പിന്നെ വെയ്റ്റ് ലോസ് ഡ്രിങ്കാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാലോ മുട്ടയോ ഫ്രൂട്ട്സോ അഥവാ കപ്പലണ്ടി അങ്ങനെ കാഷ്യോ ഒഴിച്ച് ബാക്കി ഏത് നട്ട്സ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തത് 10 മണിക്കാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 10:30 അപ്പോൾ ഞാൻ ദോശയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് വേണം ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ കൂടുതലായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എടുത്ത ദോശയിൽ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് കാരണം ഞാനിതിൽ പരിപ്പൊക്കെ ഇട്ടിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ദോശയാണ് നിങ്ങൾക്ക് 2 ദോശ ഇതൊക്കെ കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് 3 ദോശ അത്രയും വിശപ്പ് സഹിക്കാൻ പറ്റാത്തവർക്ക് 3 ദോശയൊക്കെ എടുക്കാം പിന്നെ ഞാൻ ദോശയും തക്കാളി ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നാടൻ ഏത് പലഹാരങ്ങൾ വേണമെങ്കിൽ എടുക്കാനായിട്ട് പറ്റും പ്രോട്ടീൻ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇടനേരങ്ങളിൽ ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല എനിക്കധികം വിശപ്പൊന്നും തോന്നിയില്ല പിന്നെ ലഞ്ചായിട്ട് എടുത്തിട്ടുള്ളത് രാജ്മയാണ് കിഡ്നി ബീൻസ് എന്നൊക്കെ പറയും വലിയൊരു വൻപയർ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കിഡ്നി ബീൻസ് എന്ന് പറയുന്നത് ഞാൻ ഉപ്പേരി വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് സവാളൊക്കെ അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കിഡ്നി ബീൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് മാത്രമല്ല അമിനോ ആസിഡ്സും ധാരാളം ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് ഈ കിഡ്നി ബീൻസ് കഴിക്കുന്നത് ഒരുപാട് ഗുണങ്ങളാണ് ഇത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ അറിയാം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ കിഡ്നി ബീൻസ് അപ്പോൾ ഇതൊരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുപയർ എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ കറി വെച്ച് എന്ത് കറി വേണമെങ്കിൽ എടുക്കാം അത് നോൺ വെജ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ കുറച്ച് തവിടുള്ള അരി കഴിക്കാം അല്ലെങ്കിൽ 2 ചപ്പാത്തി ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതൊക്കെ ചെറിയ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്രൗൺ റൈസാണ് എടുക്കേണ്ടത് അതില്ലെങ്കിൽ പാലക്കാടൻ മട്ട അത്രയും വിശപ്പ് സഹിക്കാൻ പറ്റാത്തവർ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെയാണ് അതെടുക്കാൻ പറ്റുക അല്ലാത്തവർക്കും എടുക്കാം കുറേശ്ശെ എടുത്തെടുത്ത് നമ്മുടെ പോർഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ഡിന്നർ കഴിക്കാനുള്ള നേരമായി അപ്പോൾ സമയം 5:45 6 മണിക്ക് എൻ്റെ ഫാസ്റ്റിംഗ് കഴിയും അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പോൾ ഡിന്നർ ഇന്നലത്തെ പോലെ തന്നെ സെയിമാണ് തണ്ണിമത്തൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗള് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി എടുക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കണവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കഴിക്കാം അല്ലെങ്കിൽ പാലും പഴമൊക്കെ പോലെ ഷെയ്ക്ക് മധുരമില്ലാതെ അതടിച്ച് കഴിക്കാം എന്ത് വേണമെങ്കിൽ കഴിക്കാം കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കൃത്യ സമയത്തിന് തീർക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ടൈമിൽ വെള്ളം അല്ലെങ്കിൽ കട്ടൻ ചായ കട്ടൻ കാപ്പി ഇത് മാത്രമേ കുടിക്കാനായിട്ട് പാടുള്ളൂ ബാക്കി ഫുഡൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ ആ സമയത്തിനുള്ളിൽ കൃത്യം നിങ്ങളുടെ വിൻഡോ എത്ര ആണ് നിങ്ങൾ സമയം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കണത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കഴിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു രീതിയിൽ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ണം എന്തായാലും കുറയും അത് ഉറപ്പാണ് പക്ഷേ ഇതിൽ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ എന്തായാലും ഒരു മാസം കൊണ്ട് 10 അതിൽ കൂടുതലൊക്കെ കുറയ്ക്കാൻ പറ്റും ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചിരിക്കും മെറ്റബോളിസം കൂടിയവർക്കൊക്കെ നല്ല രീതിയിൽ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ ഇത് ചെയ്യുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട ഇടയ്ക്ക് നമുക്ക് കുറച്ചളവിൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം പക്ഷേ എല്ലാം കുറച്ചളവിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വലിയ കലോറിയൊന്നും കൂടില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ